ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കുറച്ച് നാളായിട്ട് നമ്മുടെ സ്മാർട്ട് വാച്ചുകളൊക്കെ വളരെ കുറവാണ് റിവ്യൂ ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ പേരും ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെയൊക്കെ വാച്ചുകൾ ആവശ്യപ്പെട്ടാൽ മാത്രം അത് രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് വാങ്ങിച്ചു ഒന്ന് കമ്പയർ ചെയ്തൊക്കെ നോക്കി വീഡിയോ ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. വളരെ റയറായിട്ട് മാത്രമാണ് വാച്ചുകൾ ചെയ്തു വരുന്നത്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു ബ്രാൻഡാണ് ബോൾട്ട്. ബോൾട്ടിൻ്റെ വാച്ചുകൾ വളരെ നല്ലതാണെന്ന് കേൾക്കുന്നുണ്ട്. സോ അതെങ്ങനെയുണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് പറയാമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അവരുടെ ഏറ്റവും പുതിയ വാച്ചുകളിൽ ഒന്നായ ക്രൗൺ എക്സ് എന്ന വാച്ചാണ് ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാച്ച് കയ്യിലോട്ട് എടുക്കാം, ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കാണിക്കാം. നല്ല നീറ്റ് ക്വാളിറ്റി ബോക്സാണ്, ഓപ്പൺ ചെയ്യുമ്പോൾ വാച്ച് ഇരിക്കുന്നുണ്ട്, അതേപോലെ ചാർജറുണ്ട്, പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ, ഇത്രയേ ഉള്ള ബോക്സിനകത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രൈസ് 1499 രൂപയാണ്. ഈ ഒരു പ്രൈസിന് ഈ വാച്ച് അടിപൊളിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിലയ്ക്കാണ് ഇത് വരുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്കിവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസൈനാണ്. മെറ്റൽ, അതായത് സിങ്ക് അലോയ് ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയ ഫ്രെയിമും കാര്യങ്ങളും ഉണ്ട്. പിന്നെ സ്ട്രോങ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ സേഫ്റ്റി IP67 വാട്ടർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്നും അങ്ങനെ വെള്ളം കയറി ഒത്തിരി മഴ നനഞ്ഞു വെച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ വെള്ളം കയറി നാശമാവുന്നൊരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല. അതേപോലെ പൊടിയൊന്നും പെട്ടെന്ന് അങ്ങനെ കയറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. IP67 റേറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത അതൊക്കെ ഇതിനുണ്ട്. റൈറ്റ് സൈഡിൽ ഒരു ക്രൗൺ, ആ ക്രൗൺ ഫുള്ളി ഫങ്ഷണലാണ്. അതായത് നമുക്ക് നോർമലി തിരിച്ചാൽ വാച്ച് ഫേസുകൾ മാറാണ്ട് കാണാം, ഇല്ലെന്നുള്ളൊരു മെനുവിൽ കയറിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ മെനു ഒക്കെ മൂവ് ആവുന്നത് കാണാം. സോ കംപ്ലീറ്റ്ലി ഫങ്ഷണലായ ഒരു ക്രൗൺ കൊടുത്തിരിക്കുന്നു. താഴെ ഒരു ബട്ടൺ, ആ ബട്ടണിൽ പ്രസ് ചെയ്താൽ നമുക്ക് സ്പോർട്സ് മോഡ് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. പലതരത്തിലുള്ള സ്പോർട്സ് മോഡുകളുടെ മെനുവാണ് വരുന്നത്, നമുക്ക് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാം. ലെഫ്റ്റ് സൈഡിൽ സ്പീക്കർ, ഡെഡിക്കേറ്റഡ് മൈക്ക് തുടങ്ങിയ കാര്യങ്ങളാണ്. ബാക്ക് വശം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെയാണ്. അതേപോലെ ഫ്രണ്ടിൽ 2 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയാണ് വരുന്നത്, HD ഡിസ്പ്ലേയാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത സെക്ഷനിൽ പറയാം. മൊത്തത്തിൽ വാച്ചിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്കും ഡിസൈനും ഒക്കെ കാണാൻ എങ്ങനെയുണ്ട്. ഒരു നല്ല ക്വാളിറ്റിയിൽ, അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയ ഒരു ലെവലിൽ കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു വാച്ചാണ് ഇതിന്റെ കോൾ ക്വാളിറ്റി. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഹലോ മാളു, നന്നായിട്ട് കേക്കണ്ടാ? ഒരു കുഴപ്പമില്ല, ഞാൻ സാധാരണ ഫോണിൽ നിന്ന് വിളിക്കുന്ന പോലെ കേൾക്കണ്ടോ ഞാൻ പറയണതൊക്കെ? ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത്, അപ്പുറത്ത് നിന്ന് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ വാച്ചിലൂടെ, വാച്ചിന്റെ സ്പീക്കറിലൂടെ നമ്മൾ കേൾക്കുമ്പോ ഉള്ള ഒരു ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ടെന്ന്? സോ അപ്പോൾ ആ ഒരു കാര്യത്തിന് എന്തായാലും ഇത് പറ്റുമെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ, സാധാരണ പല സ്മാർട്ട് വാച്ചുകളും നമ്മൾ ഈ ബഡ്ജറ്റ് റേഞ്ചിലെ വാച്ചുകൾ നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ നോക്കിയാൽ ഫുൾ സ്ക്രീനുള്ള വാച്ച് പോലെ കാണിച്ചിട്ടുണ്ടാവും. വാങ്ങിച്ച സാധനം കൈ കിട്ടിക്കഴിഞ്ഞ് നോക്കുമ്പോൾ തിക്കായ കറുത്ത ബസിലൊക്കെ ആയിട്ട് വൃത്തികേടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. എന്നാൽ ഈ വാച്ചിൽ അങ്ങനെയല്ല. നിങ്ങളിവിടെ കാണുന്ന പോലെ ഫുൾ സ്ക്രീൻ തന്നെയുണ്ട്, അതും HD ഡിസ്പ്ലേ ആണ്. 1000 nits പീക്ക് ബ്രൈറ്റ്നസ് വരുന്ന നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒന്നും ഒരു പ്രശ്നവുമില്ല, ഡീസൻ്റ് ആയിട്ട് കാണാം. ഈ ഒരു പ്രൈസിന് 1499 രൂപയ്ക്ക് ആമോലഡ് ഡിസ്പ്ലേ ഇല്ല, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. കാരണം അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട്. 150ൽ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസുകളാണ് ഇതിൽ വരുന്നത്. സോ ഈ ഡിസ്പ്ലേ നിങ്ങൾക്ക് ആ രീതിയിൽ ഭംഗിയായിട്ട് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന് ബോൾട്ടിൻ്റെ ഒരു വാച്ച് ആപ്പ് നമുക്ക് വരുന്നുണ്ട്. ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക, അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പോകുന്നത്. മാത്രവുമല്ല UI ഒരു 5 ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. അതായത് 5 സ്റ്റൈലിൽ UI നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ വോയിസ് അസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളൊക്കെ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് വഴിയൊക്കെ കുറേയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ നോട്ടിഫിക്കേഷനുകൾ ഫീച്ചറുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അപ്ലിക്കേഷനുകളിലുള്ള സ്മാർട്ടായിട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങൾക്ക് ഇതിലേക്ക് വരുന്ന സംവിധാനം, സ്മാർട്ട് നോട്ടിഫിക്കേഷൻ എന്ന ഫീച്ചർ തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ തരം നോട്ടിഫിക്കേഷനും വരുന്നുണ്ട് നമുക്ക്. ഇനി ഇതിൻ്റെ മറ്റൊരു നല്ല ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ UIയും പെർഫോമൻസും ആണ്. യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ലാതെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ട നൈസായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു UI ആണുള്ളത്. വേറെ ലാഗോ സ്ലറ്റേഴ്സോ ഫ്രെയിംസ് ഫ്രെയിം ഡ്രോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഹെൽത്ത് പരമായ കാര്യങ്ങൾ, ഒരു സ്മാർട്ട് വാച്ച് ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഹെൽത്ത് ഓറിയൻറ്റഡ് ആയ പ്രൊഡക്റ്റ് കൂടിയാണെന്നുള്ളതിൽ തർക്കമില്ല. ആ കാര്യത്തിലേക്ക് വരുമ്പോൾ SpO2, ബ്ലഡ് ഓക്സിജൻ സാച്ചുറേഷൻ മോണിറ്ററൊക്കെ വരുന്നുണ്ട്. 24/7 ഹാർട്ട് റേറ്റ് മോണിറ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. ബ്ലഡ് പ്രഷർ മോണിറ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. ഫീമെയിൽ മെൻസ്ട്രൽ സൈക്കിൾ ഉൾപ്പെടുന്നുണ്ട്. സ്ലീപ്പ് മോണിറ്ററിംഗും കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. വെള്ളം കുടിക്കാൻ, നമ്മൾ വെള്ളം കുടിക്കാണ്ട് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ ഓർമ്മിപ്പിക്കുന്ന സംവിധാനവും ഇതിനകത്തുണ്ട്. സെഡൻറ്ററി റിമൈൻഡർ, മിനി ഗെയിംസ്, ചെറുകിട ഗെയിമുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം പാസിന് കളിക്കാം. ഫോണൊന്നുമില്ല ഇൻഫാക്ട് നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ വാച്ച് മാത്രം ഉള്ളെങ്കിലും അതിൽ ചെറിയ ചില ഗെയിമുകളൊക്കെ ഉണ്ട്, അതൊക്കെ കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിരി ടൈം ഒക്കെ കളയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ 120 എക്സസൈസ് മോഡുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അതായത് സ്പോർട്സ് മോഡുകൾ, നമുക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയധികം മോഡുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യമുള്ളതൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇവർ സിംഗിൾ ചിപ്പ് ആണ് ബ്ലൂടൂത്തിന് ഉപയോഗിക്കുന്നതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതായത് ബ്ലൂടൂത്ത് കണക്ഷനിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. 10 മീറ്റർ വരെയുള്ള കണക്ഷൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. 1 ക്ലിക്ക് കണക്ഷൻ ആണ് ഇവർ പറയുന്നത്. കണക്ടിവിറ്റിക്കൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എനിക്കും വേറെ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തില്ല, എല്ലാം ഓക്കെയാണ്, കണക്ടിവിറ്റിയൊക്കെ ഓക്കെയാണ്. ഇനി ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം
ഒരു മൂന്നാല് ദിവസം നൈസായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാറ്ററി ലൈഫ് ഈ ഒരു വാച്ചിനുണ്ട്. സോ ബാറ്ററി ലൈഫിലൊന്നും പ്രശ്നമില്ല. പിന്നെ ഫൈൻഡ് മൈ ഫോൺ പോലുള്ള സംവിധാനങ്ങൾ, ഈ നമുക്ക് ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നാൽ തന്നെ ഇതുവഴി ഈസി ആയിട്ട് പോയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. സൗണ്ടൊക്കെ ഉണ്ടാക്കിപ്പിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ മൊത്തത്തിൽ ബോൾട്ടിന്റെ ഈ ഒരു വാച്ചിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു വാച്ചാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ബോൾട്ടിന്റെ വാച്ച് ഉപയോഗിച്ച് പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ എല്ലാവരും കമന്റ് കൂടി നോക്കുക, സർവീസിനെ കുറിച്ച് കൂടി കമന്റ് ചെയ്യണേ, നിങ്ങൾക്ക് സർവീസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നുള്ളതും കൂടി കമന്റ് ചെയ്യണം. സോ എന്നെ സംബന്ധിച്ച് ഇതിന് കുഴപ്പങ്ങൾ ഒന്നും കാണാനില്ല, നന്നായിട്ടുണ്ട് ഈ ഒരു വാച്ച്, ഈ വിലയ്ക്ക് വർത്താണെന്ന് വിചാരിക്കുന്നു. പ്രൊഡക്റ്റ് എന്തായാലും നന്നായിട്ടുണ്ട്, അത് ഓക്കെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് ലിങ്ക് താഴെയുണ്ട്. സോ അപ്പോൾ വീണ്ടും മറുപടിയുമായിട്ട് കാണാം. ബൈ.